റഷ്യൻ നിർമ്മിത സ്പുട്നിക് 5 വാക്സിന്റെ ആദ്യ ബാച്ച് ഈ മാസം തന്നെ ഇന്ത്യയിലെത്തുമെന്ന് റഷ്യയിലെ ഇന്ത്യൻ അംബാസിഡർ ബാല വെങ്കടേഷ് വർമ്മ. വാക്സിന്റെ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു. മേയിൽ വാക്സിന്റെ നിർമ്മാണം വർദ്ധിപ്പിക്കും. പ്രതിമാസം 50 ദശലക്ഷം വാക്സിൻ നിർമ്മിക്കുമെന്നും വെങ്കടേഷ് പറഞ്ഞു. ഇന്ത്യയിൽ കോവിഡിന്റെ രണ്ടാം തരംഗം അതിരൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് റഷ്യൻ നിർമ്മിത സ്പുട്നിക് വാക്സിന്റെ അടിയന്തര ഉപയോഗത്തിന് ഇന്ത്യ അനുമതി നൽകിയത്. മെയ് മാസം ആദ്യവാരം മുതലായിരിക്കും രാജ്യത്ത് സ്പുട്നിക് വാക്സിൻ വിതരണം ചെയ്യുക. ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ സ്പുട്നിക് 5 വാക്സിന് അനുമതി നൽകിയിരുന്നു. ഇതോടെ ഇന്ത്യയിൽ അനുമതി ലഭിക്കുന്ന മൂന്നാമത്തെ വാക്സിനാണ് സ്പുട്നിക്. ഈ വാക്സിൻ ഉപയോഗിക്കുന്ന 60-ാമത്തെ രാജ്യമാണ് ഇന്ത്യ. അതുപോലെ ഇന്ത്യയിൽ അനുമതി ലഭിക്കുന്ന ആദ്യ വിദേശ നിർമ്മിത വാക്സിനാണ് സ്പുട്നിക് 5. 18-99 വയസ്സിനും ഇടയിലുള്ള 1600 പേരിലാണ് ഇതുവരെ ഇന്ത്യയിൽ സ്പുട്നിക് പരീക്ഷണം നടത്തിയത്. 18 വയസ്സിന് മുകളിലുള്ളവർക്കെല്ലാം വാക്സിൻ നൽകുക എന്ന ലക്ഷ്യം വെച്ചാണ് നടപടി. റഷ്യയിലെ ഗമാലയ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എപ്പിഡമോളജി ആൻഡ് മൈക്രോബയോളജിയാണ് സ്പുട്നിക് 5 വികസിപ്പിച്ചെടുത്തത്. ഇന്ത്യയിൽ ഡോക്ടർ റെഡ്ഡീസ് ലാബോറട്ടറീസ് ആണ് വാക്സിൻ നിർമ്മിക്കുന്നത്. എന്നാൽ റഷ്യയിൽ നിന്നായിരിക്കും അടിയന്തര ഉപയോഗത്തിനുള്ള വാക്സിൻ ഇന്ത്യ ഇറക്കുമതി ചെയ്യുക. 19,886 പേരിൽ ഇതുവരെ പരീക്ഷിച്ച വാക്സിൻ 91.6% ഫലപ്രാപ്തി നൽകുന്നതായാണ് റിപ്പോർട്ടുകൾ.